ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പഴയ പയർച്ചെടീനെ ഒന്നും കൂടി കുത്തി പൊക്കി കൊണ്ടുവന്നേക്കാട്ട വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ പയർച്ചെടീനെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. ഇതാ ഇപ്പോൾ ഇത് 1.5 മാസം മുമ്പുള്ള വീഡിയോ ആണിട്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെയാണ് നമ്മുടെ പയർച്ചെടീനെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായ മുത്ത് മുളച്ച് ഈ ഒരു പരിഭാവണ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ പയർച്ചെടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 2 സ്ഥലത്താണ് നമ്മൾ പയർച്ചെടി നട്ടിട്ടുണ്ടായത്. ഈ ഒരു പയർച്ചെടി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം കേട്ടോ. ഇതാ ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ കട്ട കുത്തി നിന്ന് ആ പയർച്ചെടി എല്ലാം പോയി, ആകെ ഒരു പയർച്ചെടി മാത്രം അവിടെ അവശേഷിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചെടിയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ നിൽക്കണ്ട, ഇവിടെ കുറച്ച് വേറെ സ്ഥലത്ത് നമ്മൾ പയർച്ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാ അവിടെ കട്ട കുത്തി വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ ആ ചെടിയിൽ ഈ ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയായിട്ടാണ് നേരെ നേരെയായിട്ട് നിന്നതൊക്കെ മഴയൊക്കെ പെയ്ത് കാറ്റൊക്കെ ആയപ്പോൾ എല്ലാം ചെരിഞ്ഞു വീണിട്ടുണ്ട് കണ്ട. അപ്പോൾ നല്ല ഇലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ട് കുഴിക്കേടൊന്നും ഇല്ല കേട്ടോ. അധികം വെള്ളം ഇട്ട് കൊടുത്തിട്ടില്ല, ചാരവും മണ്ണും മാത്രമേ കൊടുത്തിട്ട് കൊടുത്തുള്ളൂ. പിന്നെ ഇപ്പം മഴയായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം മുമ്പ് ഇതിലൊരു പൂവുണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിറയും പൂവും ഒക്കെ വരും കേട്ടോ. പിന്നെ കായ്ക്കാൻ തുടങ്ങും, പയറുണ്ടാവാൻ തുടങ്ങും. ഈ പയറിൻ്റെ ഇലയും കറി വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മാവാണ്, ആദ്യമായിട്ട് കാഴ്ചക്കണ്ടാട്ടോ ഈ കൊല്ലം. ഇത് എന്തൊക്കെയാന്ന് എല്ലാവർക്കും മനസ്സിലായ ഇതാണ് കേട്ടോ നമ്മുടെ കൂർക്ക ചെടി. ഇതൊരു കുഞ്ഞു ചെടിയാണെങ്കിലും ആളത്ര നിസ്സാരനായിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു ചെടി ഇങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ കുഞ്ഞൊരു ചെടീനെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കണ്ട് പറിച്ച് നട്ട് ഒരു 4 കിലോ കൂർക്കോളം നമ്മൾ ടെറസിൽ ഉണ്ടാക്കി എടുത്തുട്ടാ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ 2 കൊപ്പക്കായയുടെ തൈ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ടെറസിലായതുകൊണ്ട് ഇത് എന്തായാലും പറിച്ച് കളയേണ്ടി വരും. അങ്ങനെ വെറുതെ നോക്കി നടക്കുമ്പോഴാണ് ഒരാളെ കണ്ണിപ്പെട്ടത് കേട്ടോ. ഒരു കുഞ്ഞു തുളസി ചെടി. അപ്പോൾ തുളസി ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ആളെ കണ്ണിപ്പെട്ട് നന്നായി കയറിയത് സൂക്ഷിക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ. കുഞ്ഞു തുളസിത്തായിട്ടാ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് ടെറസിലാണ് കേട്ടോ. താഴെ നമുക്ക് സ്ഥലമൊന്നുമില്ല, പറമ്പിൽ മൊത്തം വീടാണ്, അധികം സ്ഥലമില്ല. അപ്പോൾ ഈ കൊല്ലം നമ്മളൊന്നും അധികം ചെയ്തിട്ടില്ല കേട്ടോ. ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പയർച്ചെടിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വിത്ത് നട്ട് അത് മുളച്ച് ചെടി കുഞ്ഞു ചെടിയാവണ വരെ. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ വീണ്ടും പയറിനെ കണ്ടപ്പോൾ ചെയ്യാന്ന് വെച്ചേ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ. അത് നമ്മുടെ മനസ്സിന് സന്തോഷമാണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.